गणेशाय नमः, सरस्वत्यै नमः, श्री गुरुभ्यो नमः। हरि ओम वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो नारायणाय। पीतांबरं करविराजितशंखचक्र कौमोदगीसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं पातालयेशमनिशं हृदि भावयामि। युवन्तप्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यां च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यं। ॐ श्रीगुरुभ्यो नमः। श्रीचिदानन्दगुरवे नमः। ॐ श्रीकृष्णाय परब्रह्मणे नमः। भागवतं द्वादशस्कन्दं द्वादश अध्यायं ഇനിയിപ്പോൾ 46-ാമത്തെ ശ്ലോകമാണ് ഇനി നോക്കേണ്ടത്. സൂതൻ ശൗനകാദി മഹർഷിമാർക്ക് താൻ ഇതുവരെ പറഞ്ഞ ഭാഗവതത്തിൻ്റെ സംഗ്രഹം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ കഥ ആദ്യം മുതൽ അവസാനം മാർക്കണ്ഡേയ മഹർഷിയുടെ ചരിത്രം വരെയുള്ളതും സൂര്യൻ്റെ 12 പേരുകൾ പിന്നെ ഭഗവാന്റെ ആഭരണങ്ങളുടെയും ആയുധങ്ങളുടെയും എല്ലാം തത്വങ്ങൾ ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് അവസാനമായിട്ട് താൻ ഇതുവരെ പറഞ്ഞ എല്ലാത്തിൻ്റെയും സംഗ്രഹവും പറഞ്ഞു അവസാനിപ്പിച്ചു. എന്നിട്ട് പിന്നെ സൂതൻ പറയുകയാണ്, പതിതസ്കലിതശ്ചാർത്ഥ ക്ഷുത്വാവശോ ബ്രുവൻ ഹരേ നമ ഇത്യുച്ചേർമുച്ചതേ സർവപാതകാത്. പതിത, വീഴുന്നവനോ, സ്കലിത, കാല് ഇടറുമ്പോഴോ, ച ആർത്ത, ആർത്തനായിരിക്കുമ്പോഴോ, രോഗം കൊണ്ടോ മറ്റു കാരണങ്ങളെ കൊണ്ടോ ആർത്തനായിരിക്കുമ്പോഴോ, ക്ഷുത്വ, വിശപ്പ് കൊണ്ട് പരവശനായിരിക്കുമ്പോഴോ, വാ വിവശോ, അങ്ങനെ വിവശനായിരിക്കുന്ന അവസരത്തിൽ, ഹരേ നമ ഇതി ഉച്ചൈ, ഉച്ചത്തിൽ ഹരേ നമ എന്ന് ബ്രുവൻ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അല്ലെങ്കിൽ പറയുന്നവൻ, മുച്ചതേ സർവപാതക, എല്ലാ പാതകങ്ങളിൽ നിന്നും മോചിക്കുന്നു എന്ന് പറയാണ്. അതായത് അവശനായിട്ട് ഇരിക്കുന്ന അവസരത്തിൽ, മറ്റ് യാതൊരു മാർഗവും ഇല്ലാതെ ഇരിക്കുന്ന അവസരങ്ങളിലാണെങ്കിലും ആ ഈശ്വരനെ ഹരേ നമ എന്ന് പറഞ്ഞ് കീർത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എല്ലാ പാതകങ്ങളിൽ നിന്നും എല്ലാ പാപങ്ങളിൽ നിന്നും മോചിക്കുന്നു എന്ന് പറയാണ്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ, പതിത സ്കലിത ശ്ച ആർത്ത ക്ഷുത്വാവാ വിവശോ ബ്രുവൻ എന്നാണ്. പതിത എന്ന് പറയുമ്പോൾ വീഴുമ്പോൾ എന്ന് പറയും, വീഴുന്ന അവസരത്തിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് വീണുകൊണ്ടിരിക്കുമ്പോൾ എന്നർത്ഥം. അതായത് നമ്മൾ എവിടെന്നെങ്കിലും മുകളിൽ നിന്ന് താഴോട്ട് വീഴുമ്പോഴോ, അല്ലെന്നുണ്ടെങ്കിൽ നിലത്തേക്ക് വീഴുമ്പോഴോ, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിക്കുമ്പോൾ, അപകടം സംഭവിക്കുമ്പോൾ, അതുപോലെ കാല് ഇടറി എന്തിലെങ്കിലും തെന്നി കാല് ഇടറി വീണുകൊണ്ടിരിക്കുന്ന അവസരത്തിലോ, ആർത്തനായിട്ടിരിക്കുമ്പോഴോ, ഏതെങ്കിലും കഷ്ടപ്പാട് കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ദുരിതം കൊണ്ട് തനിക്ക് ഒരു രക്ഷയുമില്ല എന്നുള്ള വിചാരത്തിൽ ആർത്തനായിട്ടോ, അല്ലെങ്കിൽ വിശപ്പ് കൊണ്ട് പരവശനായിട്ടിരിക്കുന്ന അവസരത്തിലോ ആ ഭഗവാനെ വിളിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, ഒരു ആത്യാപത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കണം എന്ന് പറയാണ്. ആ സംഭവിക്കുന്നതിന് മുമ്പ് സംഭവിക്കുന്നതിന് ശേഷം എന്നുള്ളതല്ല പറയുന്നത്, ആ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭഗവാനെ വിളിക്കാൻ സാധിക്കുക, ആ സമയത്ത് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു
എല്ലാ പാതകങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ പാഞ്ചാലിയുടെ കഥയിൽ ആ പാഞ്ചാലി എല്ലാ വസ്ത്രാക്ഷേപ സമയത്ത് ബാക്കിയുള്ള എല്ലായിടത്തുനിന്നും പാഞ്ചാലി സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. ഭീഷ്മ, ദ്രോണ മുതലായ എല്ലാവരോടും ആ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നും ആ സഹായം കിട്ടുന്നില്ല. അവസാനം ആ ദുശാസനൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവും കാണാതെ സ്വന്തം ബലം കൊണ്ടോ മറ്റുള്ളവരുടെ സഹായം കൊണ്ടോ തരണം ചെയ്യാൻ കഴിയില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിൽ ആയിട്ട് അതേ ഒരു ദ്രൗപദി ഭഗവാനെ വിളിച്ച് കരയുന്നു. അതോടുകൂടി ഭഗവാൻ അവിടെ ആ ദ്രൗപദിയുടെ മാനം കാക്കാനായിട്ട് വസ്ത്രങ്ങളങ്ങനെ അനുസ്യൂതമായിട്ട് കൊടുത്ത് ആ പാഞ്ചാലിയെ അതിൽ നിന്ന് രക്ഷിക്കുന്നു. വേറെ ആർക്കും സാധിക്കാതിരുന്ന കാര്യം ഭഗവാന് മാത്രം സാധിക്കാൻ കഴിയുന്നു. വേറെ ആർക്കും പാഞ്ചാലിയെ രക്ഷിക്കാൻ കഴിയാതിരുന്നു കഴിഞ്ഞപ്പോൾ ഭഗവാൻ മാത്രമാണ് രക്ഷിക്കാൻ വന്നത്. ഇതുപോലെ ഉള്ള അവസരങ്ങളിൽ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. ആ ആക്സിഡൻറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമുക്ക് ഈശ്വരനെ വിളിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ആപത്തൊന്നും പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ആ സമയത്തുമെല്ലാം ഈ ഭഗവത് സ്മരണയോടുകൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും മറ്റുള്ളവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. എന്ന് പറയുന്ന പോലെ ജീവിതത്തിൽ എപ്പോഴാണ് ഈ ആപത്ത് വരുന്നത് എന്ന് അറിയാൻ സാധിക്കില്ല. എപ്പോഴും അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ഓർക്കാതെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ്. അപ്പോൾ ഈ സ്വഭാവം, അതായത് ആ ഭഗവാനെ സ്മരിക്കുന്ന സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ആ ഭഗവാൻ നാമം നാവിൽ വരുന്നു. ആ നാമം നാവിൽ വന്നു കഴിഞ്ഞാലോ പിന്നെ നമുക്ക് ആപത്തുണ്ടാകാതെ ഭഗവാൻ രക്ഷിക്കുന്നു എന്ന് പറയാം. കാരണം അതൊരു ഭഗവാന്റെ നിയമമാണ്, നമ്മൾ ഈശ്വര സ്മരണയോടുകൂടി ഇരിക്കുന്ന സമയത്ത് ഒന്നും സംഭവിക്കില്ല എന്നുള്ളത്. അത് ഒരു സർവസത്യമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളതുകൊണ്ട് ആ ഭഗവത് സ്മരണയെ വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. അത് അങ്ങനെ വളരെയധികം നമ്മുടെ ഉള്ളിൽ ആ ഈശ്വര സ്മരണയുണ്ടെങ്കിൽ മാത്രമേ ഈ ആപത്ത് വരുന്ന നേരത്ത് പെട്ടെന്ന് നമുക്ക് ഈശ്വരനെ സ്മരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അയ്യോ എന്നോ അമ്മയെന്നോ അച്ഛാന്നോ ഒക്കെയുള്ള വിളിയായിരിക്കും വായിൽ നിന്ന് വരുന്നത്. അപ്പോഴേ പക്ഷേ ആ ഈശ്വരനാമം ഹരി എന്നിവിടെ ഒരു നാമം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഹരി അല്ലാതെ തന്നെ നാരായണാന്നോ കൃഷ്ണാന്നോ ഗോവിന്ദാന്നോ ഏത് നാമമാണെങ്കിലും ആ അവസരത്തിൽ നാവിൽ വരികയാണെന്നുണ്ടെങ്കിൽ അയാളുടെ എല്ലാവിധ അപ്പോൾ ചെയ്ത പാപം മാത്രമല്ല ആ ആപത്ത് മാത്രമല്ല നേരത്തെ ചെയ്ത പാപങ്ങൾക്ക് പോലും ശാന്തി ഉണ്ടാകുന്നു എന്ന് പറയുകയാണ്. ഇനി ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ജീവൻ പോകുന്നു എന്ന് വെച്ചാലോ, അങ്ങനെയാണെങ്കിൽ പോലും യാതൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ്. കാരണം ആ അന്തേ നാരായണ സ്മൃതി എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവത് സ്മരണയോടുകൂടി ശരീരം ഉപേക്ഷിക്കാനും ഉള്ള സാധ്യത ഉണ്ടാകും. അതുകൊണ്ട് ഈ ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാനായിട്ട് എപ്പോഴും ആ ഭഗവത് സ്മരണയെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അത് തന്നെയാണ് ഭാഗവതത്തിൽ വീണ്ടും വീണ്ടും പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രോതവ്യ കീർത്തിതവ്യസ്ഥ സ്മർത്തവ്യ എന്നൊക്കെ ആ ഭഗവാനെ പറ്റി വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കണം, അതുപോലെ സ്മരിച്ചുകൊണ്ടിരിക്കണം, ധ്യാനിച്ചുകൊണ്ടിരിക്കണം, ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ താല്പര്യം ഇതാണ്. പതിതസ്കലിതശ്ച ആർത്ത ക്ഷുത്വാവാ വിവശോ ബ്രുവൻ ഹരേ നമ ഇത്യുച്ചേർ മുച്ചതി സർവപാതകാത് സങ്കീർത്യമാനോ ഭഗവാനനന്ദ ശ്രുതാനുഭാവോ വ്യസനം ഹി പുംസാം പ്രവിശ്യചിത്തം വിധുനോദ്യശേഷം യഥാതമോർക്കോ അഭ്രമിവാദിവാദ. അങ്ങനെ ആ സങ്കീർത്തനം ചെയ്യപ്പെടുന്ന ഭഗവാൻ സങ്കീർത്യമാന ഭഗവാൻ അനന്തനായിരിക്കുന്ന ആ ഭഗവാൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനായ ആദിയോ അന്തമോ ഇല്ലാത്തവനായ എപ്പോഴുമുള്ളവനായ ആ ഭഗവാൻ സങ്കീർത്തനം ചെയ്യപ്പെടുമ്പോൾ ശ്രുതാനുഭാവ അനുഭാവത്തോടുകൂടി നമ്മളുടെ ആ കീർത്തനത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ അനുഭാവത്തോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ എന്തു ചെയ്യുന്നു? വ്യസനം ഹി പുംസാം പ്രവിശ്യ ചിത്തം. പുംസാം ചിത്തം പ്രവിശ്യ, മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചിട്ട് അശേഷം വ്യസനം വിധുനോതി.
സമ്പൂർണമായിട്ട് നമ്മളുടെ വ്യസനത്തെ നശിപ്പിച്ചു കളയുന്നു എന്ന് പറയാം. അപ്പോൾ സങ്കീർത്തനം ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ സങ്കീർത്തനത്തെ കേൾക്കുന്നവനും സങ്കീർത്തനത്തെ, നമ്മൾ ചെയ്യുന്ന സങ്കീർത്തനത്തെ ഏറ്റവും കാരുണ്യത്തോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന ഭഗവാൻ ആ സങ്കീർത്തനം ചെയ്യുന്ന ആളിൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചിട്ട് പുംസാം ചിത്തം പ്രവിശ്യ അശേഷം വ്യസനം, എല്ലാ വ്യസനത്തെയും വിധുനോതി, ഇല്ലാതാക്കുന്നു, നശിപ്പിക്കുന്നു എന്ന് പറയാം. എപ്രകാരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാ തമോ അർക്ക, സൂര്യൻ ഇരുട്ടിനെ അകറ്റുന്നത് പോലെ എന്ന് പറയാം. സൂര്യന് ഇരുട്ടിനെ അകറ്റാൻ യാതൊരു പ്രയാസമില്ല, സൂര്യൻ്റെ സാന്നിധ്യം മാത്രം മതി, ഇരുട്ട് അകന്നു പോകുന്നു. അതിനുവേണ്ടി ഇരുട്ടിനെ മാറ്റാൻ വേണ്ടി സൂര്യൻ ഒട്ടും പ്രയത്നിക്കുന്നില്ല, പക്ഷെ അങ്ങനെയാണെങ്കിലും ഇരുട്ട് അകന്നു പോകുന്നു എന്ന് പറയുന്നത് പോലെ, അതുപോലെ സമ്പൂർണമായിട്ട് ഇരുട്ടകലണമെങ്കിലോ ആ ഈശ്വരൻ വന്നാലേ സാധിക്കുകയുള്ളൂ. വേറെ ഏത് പ്രകാശമാണെന്നുണ്ടെങ്കിലും ആ ഭാഗത്തുള്ള പ്രകാശം മാത്രമേ, ആ ഇരുട്ട് മാത്രമേ അകലുന്നുള്ളൂ. എല്ലാ ഇരുട്ടും അതിനപ്പുറത്തൊക്കെ ഇരുട്ടായിരിക്കും, ആ വെളിച്ചം ഇരിക്കുന്നിടത്ത് ഭാഗത്ത് മാത്രമേ വെളിച്ചം കാണത്തുള്ളൂ. പക്ഷേ സൂര്യൻ വന്നു കഴിഞ്ഞാലോ, സൂര്യൻ വന്നു കഴിഞ്ഞാൽ ആ പ്രപഞ്ചം മുഴുവൻ പ്രകാശിക്കുന്നു എന്ന് പറയുന്നത് പോലെ, നമ്മളുടെ സമ്പൂർണമായിട്ടുള്ള വ്യസനത്തെയും ഭഗവാൻ ഇല്ലാതാക്കി തീർക്കുന്നു. യഥാ തമോ അർക്കോ, അതുപോലെ പിന്നെ അഭ്രമിവ അതിവാദ, എങ്ങനെയാണോ കൊടുങ്കാറ്റ് കാർമേഘങ്ങളെയും മറ്റു മേഘങ്ങളെയും എല്ലാം അടിച്ച് തെറിപ്പിച്ച് കളയുന്നത് എന്ന് പറയുന്നത് പോലെ, നമ്മളുടെ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയെല്ലാം ആ ഭഗവാന്റെ സ്മരണ ഇല്ലാതാക്കി തീർക്കുന്നു എന്ന് പറയണം. ഇപ്പം സങ്കീർത്യമാനോ ഭഗവാനന്ദശ്രുതാനുഭാവോ വ്യസനം ഹി പുംസാം പ്രവിശ്യചിത്തം വിധുനോത്യശേഷം യഥാതമോർക്കോ ഭ്രമിവാദിവാദ. ഇപ്പോൾ ഭഗവാൻ ചിത്തത്തിൽ പ്രവേശിക്കുന്നു എന്ന് പറയുന്നത് തന്നെ എത്രയോ ഒരു മഹാത്മ്യമുള്ള കാര്യമാണ്. കാരണം ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലോകത്തിൻ്റെയും നാഥനായിരിക്കുന്ന ഈശ്വരൻ, ആ ഈശ്വരൻ നമ്മളുടെ ഹൃദയത്തിലേക്ക് വരുന്നു, വരാൻ കൂട്ടാക്കുന്നു എന്ന് പറയുന്നത് തന്നെ എത്രയോ വലിയ ഒരു അനുഗ്രഹമാണ്. ഇപ്പോൾ ഈ തപസ് ചെയ്യുന്ന അവരെല്ലാം ആ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുമ്പോൾ ആ തപസ്സിൻ്റെ നിർവൃതി അവർക്ക് ലഭിക്കുന്നു, അവരുടെ തപസ്സിൻ്റെ സാഫല്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെ, ഈ സങ്കീർത്തനം എന്ന് പറയുന്ന അത്രയും നിസ്സാരമായിരിക്കുന്ന ഒരു കാര്യം പോലും ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ ഹൃദയത്തിൽ പ്രവേശിക്കുന്നു. ഭഗവാൻ ഹൃദയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സൂര്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഇരുട്ടകലുന്നത് പോലെ അകലുന്നത് എന്നതുപോലെയും, കാറ്റ് കൊണ്ട് മേഘങ്ങൾ പറന്നു പോകുന്നത് പോലെയും നമ്മുടെ എല്ലാവിധ വ്യസനങ്ങളും മാറിപ്പോകുന്നു എന്ന് പറയാം. മറ്റുള്ള കഥകൾ അല്ലെങ്കിൽ മറ്റുള്ള വാക്കുകൾ അതെല്ലാം അർത്ഥമില്ലാത്തതാണ് എന്ന് പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ 48-ാമത്തെ ശ്ലോകം. മൃഷാകിരസ്താ ഹ്യസതീരസത്കഥ നഗത്യതേ യദ് ഭഗവാൻ അതോക്ഷജ തദേവ സത്യം തദുഹൈവമംഗളം തദേവ പുണ്യം ഭഗവത് ഗുണോദയം. മൃഷാഗിര താഗിര, ആ വാക്കുകൾ മൃഷ അസത്യമാണ് അല്ലെന്നുണ്ടെങ്കിൽ വ്യർത്ഥങ്ങളാണ് എന്ന് പറയാം. എങ്ങനെയുള്ളത്? ഹി അസതി അസത് കഥാഹ, അസത്തായിട്ടിരിക്കുന്ന കഥകളെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വാക്കുകളെല്ലാം അസത്താണ്, നിഷ്പ്രയോജനമാണ്. ഏതാണ് അസത് കഥകൾ എന്ന് ചോദിച്ചാൽ, നഗത്യതേ യത് ഭഗവാൻ അതോക്ഷജ, അതോക്ഷജനായ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഈശ്വരനായ ആ ഭഗവാനെ പറ്റി പറയാത്ത കഥകൾ ആണെങ്കിൽ, ആ ഭഗവാനെപ്പറ്റി അല്ല ഈ വർണ്ണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് അസത്താണ് എന്ന് പറയാം. കാരണം ഈ ലോകത്ത് സത്യമായിട്ടുള്ളത് ഈശ്വരൻ മാത്രമാണ്. ഈശ്വരൻ്റെ സത്യത്വത്തിലാണ് ബാക്കിയെല്ലാം സത്യമായി തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഈശ്വരൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സത്യമായിട്ടുള്ളതൊന്നുമില്ല എന്ന് പറയുമ്പോൾ പറഞ്ഞതുകൊണ്ട് ആ ഭഗവാനെ പറ്റിയുള്ള വാക്കുകൾ മാത്രമാണ് സത്യം ആകുന്നത് എന്ന് പറയാം. മറ്റുള്ളതെല്ലാം അസത്യമാകുന്നു. മൃഷ എന്ന് പറഞ്ഞാൽ അസത്യം എന്നും വ്യർത്ഥം എന്നുമൊക്കെ അർത്ഥമുണ്ട്. മൃഷാഗിരസ്ത ഹി അസതീരസത്കഥ നഗത്യതേ യത് ഭഗവാൻ അതോക്ഷജ തദേവ സത്യം തദുഹൈവമംഗളം തദേവ പുണ്യം ഭഗവത് ഗുണോദയം. അതാണ് സത്യമായിരിക്കുന്നത്, ഭഗവാന്റെ കഥകൾ മാത്രമാണ് സത്യമായിരിക്കുന്നത്. തദുഹൈവ മംഗളം, അതുതന്നെയാണ് മംഗളകരമായിട്ടുള്ളത്, നമ്മൾ മംഗളത്തെ ഉണ്ടാക്കുന്നത്. തദേവ പുണ്യം, അതാണ് പുണ്യം ഉണ്ടാക്കുന്നത്, ആ പുണ്യം കൊണ്ടാണ് നമുക്ക് സുഖം ലഭിക്കുന്നത്. അപ്പോൾ ആ സുഖം ലഭിക്കാനുള്ള കാരണം, ആ കാരണമായിരിക്കുന്ന പുണ്യവും ആ ഭഗവത്
നാമോച്ചാരണത്തോടുകൂടി സാധിക്കുന്നു. ഭഗവത് ഗുണോദയം, ആ ഭഗവാന്റെ ആ ഗുണങ്ങളുടെ ഉദയം നമ്മളിൽ ഉണ്ടായിത്തീരുന്നു എന്ന് പറയുകയാണ്. കാരണം ഭഗവത് ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ ദൈവീ ഗുണം എന്നതാണ് അതിൻ്റെ താല്പര്യം. ദൈവീ ഗുണം, ആസുരീ ഗുണം എന്ന് പറയുന്ന രണ്ട് ഗുണങ്ങൾ പറ്റി ഭഗവത്ഗീതയിൽ പറയുന്നു. ദൈവീ സമ്പത്ത്, ആസുരീ സമ്പത്ത് എന്നും പറയും. അപ്പോൾ ആ സദ്ഗുണങ്ങൾ, അതിനെയാണ് ദൈവീ സമ്പത്ത് എന്ന് പറയുന്നത്. ആ സദ്ഗുണങ്ങൾ ഒരാളിൽ പ്രകാശിക്കാനിടയായിത്തീരുന്നു. ആ ഭഗവാനെ പറ്റി ഉള്ള കഥകൾ പറയുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാം, അതല്ലാതുള്ള കഥകളെല്ലാം അസത്താണ്. അപ്പോൾ അതിനെപ്പറ്റി അതിനെ പറയുകയോ കേൾക്കുകയോ ചെയ്യാതിരിക്കണം. കാരണം അത് ഏതെങ്കിലും ഒരു കാര്യം മാത്രമേ ഒരു സമയത്ത് നടക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട്. ഇപ്പോൾ അസത് കഥകളെ പറ്റിയാണ് കടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ സത്കഥകളായിരിക്കുന്ന ഈശ്വരൻ്റെ കഥകൾ പറയാൻ പറ്റില്ല. എന്നാൽ സത്കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിലും അപ്പോഴാ അസത് കഥകളെ പറ്റിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്മരണകൾ അവിടെ വരുന്നുമില്ല. അപ്പോൾ എപ്പോഴും ആ മനസ്സിൽ ഈശ്വര ചിന്തയോടുകൂടിയും ഈശ്വര കഥകളെപ്പറ്റി പറഞ്ഞും കേട്ടും കാലം കഴിയുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഏറ്റവും ശോഭനമായിരിക്കും അയാളുടെ ജീവിതം. ആ സമയത്തും പിന്നെ ഭാവിയിലും എല്ലാം ആ ശോഭനമായ ഗുണമുണ്ടായിത്തീരും എന്ന് പറയുകയാണ്. ഇനി ആ അടുത്ത ഭാഗം നാളെ വായിക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവാത് കരോമേദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സ.